chilli powder add edukka inne half teaspoon turmeric powder add edukka ini korchu salt add edukka ini idu mix edukka ani po chicken fry aakittana edukkunnathu ningalku venamge fry aakkade edukkavunnathu just onnu fry aakki eduthamo ikka nammal rice inde kooda cook cheyyunnundu 10 minutes idu rest cheyyamakka 1 cup of salad is added. This is one wash it 30 minutes. Soak it. 30 minutes. Then I will add rice. One strainer like a mat. Then I add 3 onion. Cut it. Then I add 1 tomato. Then I will cook puree. Tomato cut it. Jar it. Then I will grind it. Chicken rest ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞു ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ഹോട്ട് ആയ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ഹോട്ട് ആയിട്ടുണ്ട് ഇനി ചിക്കൻ വെച്ച് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി ഇത് ഫ്രൈ ആവട്ടെ ഇന്ന മസാല ഒന്ന് റെഡി ആക്കിട്ട് വരാം ഇപ്പൊ ഞാൻ ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഹോട്ട് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്ന് നോക്കി ഹോൾ സ്പൈസസ് അടി കൊടുക്കാം കുറച്ച് ഒനിയൻ അടി കൊടുക്കാം ഗാർലിക്കും ജിഞ്ചറും ഗ്രീൻ ചില്ലിയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്ത ഗാർലിക് ജിഞ്ചറും അടി കൊടുക്കാം നമ്മുടെ ഒനിയനൊക്കെ ഒന്ന് കുറച്ച് ഫ്രൈ ആകട്ടെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ അടി കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് അടി കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ൂരി അടി കൊടുക്കാം ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ഇത് കുറച്ച് നേരം ഒന്ന് പാറി നോക്കാം മസാലയ്ക്ക് 1½ കപ്പ് ഹോട്ട് വാട്ടർ അടി കൊടുക്കാം
ഇനി ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ റൈസിന് 1.5 കപ്പ് വാട്ടർ വേണം. ഞാനൊരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, അതിന് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്, അതനുസരിച്ച് സോൾട്ടും ആഡ് ചെയ്യണം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ സോൾട്ട് ഒക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്യണം. ഇത് കറി ഇത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വെക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ കപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിട്ട് നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മണി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ റിമൂവ് ചെയ്ത ബദാമും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.